I am not in danger, Skylar. I am the danger. Say my name. ഹലോ ഗൈസ്, എല്ലാവർക്കും റോയൽ ഗെയിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ്, നമ്മളിന്നൊരു ഗെയിം പ്ലേ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ പെസ്സൊക്കെ അവസാനിക്കാൻ പോവാണ്. ഇച്ചിരി അത്യാവശ്യം വിഷമമുള്ള സംഭവമാണ്, കാരണം നമ്മൾ ഏകദേശം നമ്മുടെ കുറേ നാളൊക്കെ കളിച്ച് കൊണ്ടാക്കിയ ഒരു പെസ്സാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ലെജൻഡ് പാക്ക്, ലെജൻഡ് പാക്കല്ല, ലെജൻഡ് ടീമിനെ വെച്ച് നമ്മളൊരു ഗെയിം പ്ലേ കളിച്ചിരുന്നു. അതൊരു കിഡിലൻ ഗെയിം പ്ലേ ആയിരുന്നു. ഏകദേശം എനിക്കൊന്നൊരു എന്താണ് ജപ്പാൻ ഒപ്പമുണ്ടാകുന്നു. പുള്ളി നമ്മളെ ഏകദേശം തോപ്പിച്ചൊക്കെ വിട്ടു, പുള്ളി കളിയുടെ ഇടയ്ക്ക് നിർത്തി. പക്ഷേ അത് നല്ലൊരു മാച്ചായിരുന്നു. പക്ഷേ നമ്മളിപ്പം വന്നേക്കുന്ന ഒരു ഐക്കോണിക് സ്കോഡായിട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ഐക്കോണിക് സ്കോഡല്ല, ഇത് കൈലാസിൻ്റെ ഐക്കോണിക് സ്കോഡാണ്. അവനിപ്പം ഏകദേശം എന്നെയും കാട്ടിയും 6-7 ഐക്കോണിക് കുറവാണെങ്കിലും അവന് ഐക്കോണിക് സ്കോഡായി. എനിക്ക് ഇതായിട്ട് ആയില്ല. എനിക്ക് ഗിൽബർട്ട് സിൽവ വയ്ക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ എന്നാലും ശരിയായില്ല. ഐക്കോണിക് സ്കോഡ് സെറ്റ് ആയിട്ടില്ല ഇതായിട്ടും. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ അസൂയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഐക്കോണിക് സ്കോഡ് പൊളിയാണ്. നിങ്ങൾക്ക് കാണാം, റുമിനിയുണ്ട്, അതേപോലെ തന്നെ ഫോർലാൻ ഉണ്ട്. അപ്പോൾ വെളിയിൽ കുറച്ച് സൗണ്ട് ഉണ്ട്, നിങ്ങളെല്ലാം ആദ്യം ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ എന്തായാലും കുറച്ചാളേക്ക് നമ്മൾ ഗ്രീൻ സ്ക്രീനിലൊക്കെ വന്നിരിക്കുകയാണ്. എന്താണ്, ഒരുപാട് സന്തോഷമുണ്ട്, കാരണം മറ്റേ വീഡിയോ ഒരു സുഖമില്ല കൈസ്. നിങ്ങൾക്കും കാണുമ്പം മനസ്സിലാവും അതൊരു തൃപ്തി ആവുന്നില്ലായിരുന്നു നമുക്ക്. പക്ഷേ ഇത് കൊള്ളാം, ഇത് നമുക്ക് കുറച്ചും കൂടെ എന്താണ് കംഫർട്ട് സോൺ പോലെയാണ്. ഇവിടെയാണ് കുറച്ചുകൂടെ നമുക്ക് നല്ലത്. അപ്പോൾ അപ്ഡേറ്റ് ആയതുകൊണ്ട് ഈ റേറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട. കൈലാസ് ഇപ്പോൾ കുറച്ചാളായിട്ട് എന്താണ് കളിക്കുന്നൊന്നുമില്ല, പരീക്ഷയുടെ ടെൻഷനും അതുപോലെ തന്നെ അവൻ പലയിടത്തും നോക്കാറില്ല. അപ്പോൾ നേരത്തെ കോയിൻസൊക്കെ കൂട്ടി വെച്ചിരുന്നതായിരുന്നു എല്ലാം കറക്കി തീർത്തത്. റുമിനിക്കും നെയ്മറിനും വേണ്ടി റുമിനിക്ക് അടിച്ചു, അത് പൊളിയായിരുന്നു. ആ ബോക്സിൽ പാക്ക് പൊളിയായിരുന്നു, എനിക്ക് അത്യാവശ്യം നല്ല തേക്കലായിരുന്നു. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഏകദേശം മിക്കവർക്കും അടിച്ചു. ഓ, ഇത് ഫുള്ള് ഫീച്ചേഴ്സ് സ്കോഡാണ്, എനിക്ക് മാത്രമുള്ളതൊന്നും അടിക്കാത്തത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒപ്പമാണ്. നമുക്ക് ഐക്കോണിക് സ്കോഡൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും ഇത് വെച്ചൊന്ന് കളിപ്പിച്ച് നോക്കാം. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഫോർലാനിലും റുമിയും തന്നെയാണ്. അവർ രണ്ടും പൊളിയാണ്, വേറെ ലെവലാണ്. അപ്പോൾ ഓക്കെ, ഷോർട്ട് കോർണർ, ടാപ്പ് ദ ഷോർട്ട് കോർണർ ബട്ടിട്ട് അതിലേക്ക് ഔട്ട്. അപ്പോൾ എങ്ങനെ കൊണ്ട് കേസ്, പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ട്, പ്ലസ് വൺ എഴുതാന്ന്? നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് മാക്സിമം എല്ലാവരും പോവുക, എങ്ങനെയെങ്കിലൊക്കെ ജയിക്കുക കേസ്, അതേ പറയാനുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൈലാസിൻ്റെ വാക്കുകളിൽ നിന്ന് കടമെടുത്തതാണ്. എങ്ങനെയെങ്കിലൊക്കെ പോയി തുട്ടൊക്കെ വെട്ടിയാലും ജയിക്കുക കേസ്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് 25K ആണ്. ഇപ്പോൾ വീഡിയോസൊക്കെ ഇച്ചിരി ഷോക്ക് ആണെങ്കിൽ നമ്മൾ തിരിച്ചു വരും. വലിയ വലിയ സംഭവങ്ങളായിട്ടൊക്കെ നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്, ബട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അതെങ്കിലും അങ്ങനെയാണല്ലോ ഭാര്യരെ. ഓക്കെ, അപ്പോൾ ഒപ്പോണ്ട് കളി തുടങ്ങിയിട്ടുണ്ട്. ഡേവിഡ് ഡലബ റുമിനിക്ക് എടുക്ക്. ഒപ്പോണ്ട് അപ്പോഴേ ഒരു വിങ്ങിലേക്ക് മറിച്ചു കൊടുക്കാൻ കഫു. ഓക്കെ, കഫു ടു ബെക്കം പോയ ബെക്കം പോയ ടു ബെക്കാം ബെക്കാം ടു വേറ. അയ്യോ, അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, വേറെ ടു മെസ്സി, മെസ്സി ടു പോലാൻ. ഓ, ബാക്ക് ടു ബാക്ക് ആയിരുന്നു, ബട്ട് അലക്സാണ്ടറിനോട് അവിടെ ഓടി എത്തി കഴിച്ചു. അത് റുമിക്കോട് നിന്ന് ഇച്ചിരിയും കൂടെ എഫക്റ്റീവ് ആയനായിരുന്നു. ഓക്കെ, കഫു എത്തിയിട്ടുണ്ട് മെസ്സിയുടെ. ഓ, മെസ്സിയുടെ നല്ല ട്രാപ്പായിരുന്നു, ട്രാപ്പ് ആൻഡ് ടേൺ ആയിരുന്നു സാധനം. വേറെ കൊടുക്ക്. ഓ, റൊണാൾഡോ എന്ന് എടുത്തിട്ടുണ്ട്. ആ ടീമിലെ ഏക ഐക്കോണിക് ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഇനി സബ് പോലും ഇറക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. സബല്ല, സബ് കടന്ന് ആരെങ്കിലും എടുത്ത് ഇറക്കണോന്ന് അറിയില്ല. കറണ്ട് നോക്കിയതിൽ ബാക്കിയെല്ലാം ഫീച്ചർ സ്കോഡ് ആണ് വന്നേക്കുന്നത്. ഞാൻ എന്താ നടത്തില്ല, റുമ്മിയെ വെച്ച് ഞാൻ കളിക്കാൻ പറ്റും. എന്റെ ലെജൻഡ് റുമ്മി പോലും ഇല്ലെന്ന് ആലോചിച്ചാ നിങ്ങൾ പറയും. ഓ, റുമ്മി പൊളിയാണ് ഗൈസ്, നല്ല പൊസിഷനിങ് ആണ് പുള്ളി എടുക്കുന്നത്. ഞാൻ ഇതുവരായിട്ട് റുമ്മി വെച്ചൊരു ഗോൾ അടിപ്പിച്ചല്ലേ, ഫസ്റ്റ് ഗോളാണ് റുമ്മി വെച്ച് അടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ സെലിബ്രേഷൻ അടിച്ച് സെലിബ്രേഷൻ അത്രേ ഉള്ളൂ. ഒപ്പമാണ് തിരിച്ചിട്ടാൽ എനിക്കൊരു സീനൊന്നുമില്ല. ഇനി എല്ലാ പുള്ളി അടിക്കുന്ന എല്ലാ ഗോളുകളിലും എനിക്കൊരു സീനില്ല, കാരണം ഞാൻ എൻ്റെ സങ്കടാവസ്ഥയാണ് ഗൈസ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ലെജൻഡ് റുമ്മി പോലും ഇല്ല. എനിക്ക് ഈ റുമ്മി എന്ന ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കളിപ്പിച്ചില്ല. ഫസ്റ്റ് ടൈമാണ് ഇവന് അക്കൗണ്ട് വരത്തില്ല. ഞാൻ പണ്ട് അക്കൗണ്ട് തരുന്നതാണ് ഗൈസ് കളിക്കാൻ, നമുക്ക് അക്കൗണ്ട് തരത്തില്ലായിരുന്നു. ഇന്ന് പൊന്നെ പോലെ കൊണ്ടുവരുന്ന അക്കൗണ്ടാണ്. അപ്പോൾ എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ആയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് റുമ്മിയൊക്കെ കളിപ്പിക്കായിരുന്നു. എപ്പോഴും റുമ്മിയൊക്കെ വെച്ച് വന്ന് നമ്മളെ തോപ്പിച്ചിട്ട് പോകും, അത് തന്നെ ആയിരുന്നു സ്ഥിരം വരും. ഓ, വരാനായിട്ട് ഒരു നല്ല എന്താണ് ഇൻ്റർസെപ്ഷൻ വന്നു. മെസ്സി ഓടി എടുക്ക്. ഓഹ്, എൻ്റെ മോനെ, മെസ്സിയും കിമ്മിച്ച് നല്ലൊരു ബാറ്റിലായിരുന്നു അവിടെ. ഓ, കിമ്മിച്ച് വോണ്ടിറ്റ്. കിമ്മിച്ച് മൊത്തമായിട്ട് വോണ്ട് ചെയ്തില്ല, ബട്ട് അത് ത്രോ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതാണ് ദാനശീലനായ കിമ്മിച്ച് നമുക്ക് ആ ബോളിങ് തരുന്നു. കൊടു. ഓ യെസ്, അത് ഇച്ചിരിയും കൂടെ നല്ലൊരു ത്രൂ ആയിരുന്നെങ്കിൽ നമുക്ക്
പുളി പുളിക്കായിരുന്നു റുമ്മി വെച്ച്. ഞാൻ മാക്സിമം റുമ്മി വെച്ച് കളിപ്പിക്കാൻ നോക്കുകയാണ്. എന്നുവെച്ചാൽ ബാക്കിയുള്ള പ്ലേസിനെ താഴ്ത്തി കെട്ടുമല്ല ഗൈസ്, ഞാൻ റുമ്മി വെച്ചുള്ള കളിപ്പിച്ചല്ല. ഐക്കോണിക് സ്കോഡ് പൊളിയാണ്, അതുള്ളെങ്കിൽ നമുക്കൊരു പവറാണ്, നമ്മുടെ അതിൽ എന്താണ് ഒരു അധികാരം. പെസ് 21 ഒരു ഐക്കോണിക് സ്കോഡിൽ ഒരു പ്ലെയറെ കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഭയം, വേറെ ഏത് ആരെ കൊണ്ടൊന്നും കാര്യമില്ല. അതാണ് ഐക്കോണിക് സ്കോഡിൻ്റെ ഒരു പ്രത്യേകത. അതിപ്പം അത്യാവശ്യം ലോ റേറ്റഡ് ഐക്കോണിക്സ് ആണെങ്കിൽ പോലും എന്താണ് അതിനൊരു പവർ ആയിരുന്നു, ആ പവർ എന്നും ഉണ്ട് പെസ്സിൽ, അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇനി അങ്ങോട്ട് വരുമ്പോൾ എന്താ ലെജൻഡറി എന്നൊരു ഒറ്റ കാർഡിൽ അത് ഒതുങ്ങി പോവുകയാണ്. അപ്പോൾ 32 മിനിറ്റാണ് കളി തുടങ്ങിയിട്ട്. സംഭവം കൈലാസിന് നല്ല ഐക്കോണിക് സ്കോഡൊക്കെ ഉണ്ടല്ലോ, റേറ്റിംഗ് ഇച്ചിരി കുറവാണ്. മെസ്സി കൊടുക്ക്, മെസ്സിക്ക് കൊടുക്ക്, റുമി ഓ അത് റുമിയുടെ നേരെയായി പോയി. ഡൊണാറുമയാണ്, ഡൊണാറുമ സീനാണ് മക്കളെ. അപ്പോൾ ഡൊണാറുമ പൊളിയാണ് പി എസ് സിക്ക് വേണ്ടി. അത്യാവശ്യം ആ സിറ്റിക്കെതിരെ മാച്ചിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് പുള്ളി. ഇപ്പൊ എന്തായാലും ഓരോ ലീഗ് മാച്ചസും നമുക്ക് മൈന്യൂട്ട് ഗൈസ്, മൈന്യൂട്ട് സാധനം. അപ്പോൾ ഡൊണാറുമ പൊക്കി പറഞ്ഞ സമയത്ത് തന്നെ പുള്ളിക്കെതിരെ ഒരു ഗോൾ അടിച്ചിരുന്നെങ്കിൽ അത് പൊളിച്ചാനായിരുന്നു. പക്ഷെ സംഭവം സത്യമാണ്, ഇപ്പൊ എന്തായാലും നമ്മുടെ ലീഗ് മാച്ചസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. കാരണം എന്താണ് നമ്മുടെ ഇഷ്ടതാരങ്ങളൊക്കെ തിരിച്ചു വന്നു, ഒരു നല്ലതായിട്ട് കളിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒപ്പോണ്ടൊരു എന്താണ് അറ്റാക്കാണ്. ഓക്കെ വെക്കാം, ചീറിപ്പായെന്ന് വെക്കാം, ഓടി വന്ന് ബോൾ എടുത്തു, പാസ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ കിട്ടിയെങ്കിലും ഒരു ഗോളെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡ് ഹാഫ് മാക്സിമം പിടിക്കാൻ നോക്കാം. നമുക്ക് സബ് എന്തെങ്കിലും നടത്തണോ? നമുക്ക് ഇന്ന് മെസ്സിയെ മാറ്റിയിട്ട് ഡെൽപിയർ ഇറക്കിയൊക്കെ എം എഫിൽ ഡെൽപിയറും കളിപ്പിക്കാൻ ഒരു ആഗ്രഹം. പെസ്റ്റി ഗെയിമർ കൊൽക്കത്ത, അപ്പൊ മലയാളി അല്ലെന്ന് തോന്നുന്നു. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, മലയാളി ഇടാനെങ്കിൽ നമുക്ക് എന്താണ് ഒരു പേടിയാണ്, മലയാളി പുലിയല്ലേ ഗൈസ്. ഓ അതാണ്, അപ്പൊ മാക്സിമം ചാനലിനെ സബ് ചെയ്യുക. സബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്, എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ റോറ്റ് 25 ആണ്. അപ്പൊ നമ്മുടെ കിക്കാണ്, ഇറ്റ്സ് വേറ വേറ ടു ഫോളാൻ. ഓയ് അതല്ലെങ്കിൽ അങ്ങനെയാണ് ഗൈസ്, നടുക്കളിൽ ചെന്നാലും നായ നക്കി കുടിക്കത്തുള്ളൂ. അത്രയും കിക്കിംഗ് പവറുള്ള റുമ്മിയെ കൊണ്ട് ഞാൻ എത്രയോ കട്ടയ്ക്ക് കൂടുകയാണ് അടിച്ചത്. അത് മയത്തിനടിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് കയറിയായിരുന്നത്, മണ്ടത്തരമാണ് ഗൈസ്. ഇനി ഒപ്പമാണ് മിക്കവാറും കംബാക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെ എത്ര അവസരങ്ങളാണ് ഓ തൂക്കി തുടങ്ങി ഒപ്പമുണ്ട്. ഓക്കെ ഡെൽപിയറുടെ ബോൾ കിട്ടിയിരിക്കുകയാണ്, കൊടു റുമ്മി ഓടി. ഡൊണാറുമ ഇസ് ഗുഡ്, പുള്ളി നല്ലതാണ്. നമ്മുടെ ഫീച്ചറിലൊരു പീറ്റർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ആയിരിക്കും. കാരണം പീറ്റർ ചിക്കനെ കണ്ടി കറന്റ് നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. ഓ ഗൈസ് ഒരു പിടുത്തം വന്നിട്ടുണ്ട്, ഇച്ചിരി കൂടെ അതിൻ്റെ അകത്തു കൊടുത്താൽ മതിയായിരുന്നു തോന്നി. ഓ ഒരു ഫൗളാണ്, നമുക്കൊരു റുമിനിക്ക് വെച്ച് എടുത്തു നോക്കാം. റുമ്മി വെച്ച് എടുത്ത് നോക്കാം, അതായിരിക്കും പവർ, പൊളിച്ച് നോക്കാം. റുമ്മി വെച്ച് മാക്സിമം കളിപ്പിക്കണം കഴിച്ച്, നമുക്ക് റുമ്മി വെച്ച് പൊളിക്കണം. ഈ ഐക്കോണിക് സ്കോഡിൻ്റെ മെയിൻ എന്താണ് ഒരു 77 ഉള്ളൂ, ഞാൻ 9 ക്യാമറ ആകുമ്പോഴാണ് കൈസ്. ഞാൻ ഓക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഈ വാളത്തട്ടി പോകുമെന്തോ. ഇല്ല ഇല്ല ഇല്ല, ഇറ്റ്സ് എ ഗോൾ, ഇറ്റ്സ് എ ഫ്രീ കിക്ക് ഗോൾ, ഇറ്റ്സ് എ മാഗ്നിഫിക്കന്റ് ഫ്രീ കിക്ക് ഗോൾ. അപ്പൊ അത്രയും ദൂരത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് അത്രയും 77 ഒക്കെ സെറ്റ് പീസ് ഒക്കെ ഉള്ള ആളെ അടിപ്പിക്കുന്നത്. ബട്ട് I am the new Daniel Gamer. But I am. ഇനി കൈലാസ് ഇല്ല ഗൈസ്, ഇവിടുത്തെ കുന്നംകുളം Daniel Gamer ഞാനാണ്. പൊളിച്ച് ഗൈസ് പൊളിച്ച്. അപ്പൊ 58 മിനിറ്റാണ്, നമ്മൾ രണ്ട് ഗോളിലുണ്ട്, രണ്ട് ഗോളും സ്കോർ ചെയ്തിരിക്കുന്നത് ദ കിങ് കാലി റുമിനി. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കളിയാക്കി ഒരുപാട് തവണ ഏറിപ്പോയിട്ടുള്ളത് ഈ റുമിയെ കളിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള വലിയ യൂട്യൂബർ ആണ്, പെസ് തുടങ്ങിയിട്ട് ഇത്ര നാളായെന്നൊക്കെ പറഞ്ഞുണ്ട്. സീനില്ല, നിങ്ങൾ ഇത്രയും നാളും കളിപ്പിച്ച ഞാൻ ഈ ഒറ്റ മാച്ച് കൊണ്ട് കളിപ്പിച്ച് തീർക്കാൻ പോവാണ്, അല്ലെ ഈ കൈലാസ് എനിക്ക് അക്കൗണ്ട് വരും ഗൈസ്. നന്നായിട്ട് കളിക്കുന്ന കാണുമ്പോ അവൻ സ്നേഹം മൂത്ത് അക്കൗണ്ടൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. ഓക്കേ ഓ റുമിയ ഇടിച്ചിടാം ഗൈസ് സ്ക്രീനിയറൊക്കെ, അത്യാവശ്യം നല്ല ഫിസിക് ഗെയിമാണ്. സ്ക്രീനിയർ നല്ലൊരു ഡിഫൻഡർ ആണ്, എനിക്ക് എന്താണ് നമ്മുടെ പെസ്സിന്റെ ആ സമയത്ത് തുടങ്ങിയ സമയത്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്യൂളിനെ കിട്ടിയപ്പോ എന്താണ് പുള്ളിയാണ് തോന്നി കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഈ ടീമിലുള്ള ബെക്കാമിന് എനിക്ക് ഇഷ്ടമാണ് ഗൈസ്, അതും പുള്ളിയും പൊളിയാണ്. ഈ നെഡ്വേർഡ് അത്യാവശ്യം ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ്, കൂടുതലും എന്താണ് നമ്മുടെ ഒരു ഹോൾ പ്ലെയറെ പോലുള്ള കളിയല്ലെങ്കിലും ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ്. കുറെ പാസസ് ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്ത് തരും, അറ്റാക്കിലോട്ട് വല്ലതും വരത്തില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ പാസാമ്പോക്കെ ഇടുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങളൊരു പാസാമ്പോ കണ്ടുണ്ടായിരിക്കും, അത് ഞാൻ ഇട്ടതല്ല, അറിയാതെ വന്നതാണ്. അപ്പൊ മാച്ച് എന്തായാലും അത്യന്തിക ആവേശത്തിലൂടെ പോവല്ല, കളി ഡോമിനേഷൻ ആണ്, എന്റെ ഡോമിനേഷൻ ആണ്. ഒപ്പോണ്ട ഭാഗത്ത് നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള അറ്റാക്ക് പോലും നമ്മൾ കണ്ടിട്ടില്ല.
അപ്പോൾ എന്തായാലും നമുക്ക് സബ്ബൊക്കെ നടത്താൻ നോക്കാം. ഇനി ഗോളടിപ്പിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു ഏത്. മനസ്സിലായില്ലേ? ആ എനിക്കിനി അത് ഡീറ്റെയിൽ ആയിട്ടും പറയാൻ വയ്യ, നിങ്ങൾ മനസ്സിലാക്കി. ഓ പിടുത്തമുണ്ടല്ലോ ഗായ്സ്. ഏയ് ഞാനവിടെ ഫോളാൻ കൊടുക്കാൻ നോക്കിയതാണ്. സ്ക്രീൻ ഇടാ, ഒരു ഗോളും കൂടാ, ഒരു ഗോളും കൂടാ പ്ലീസ്. ഹാട്രിക്, ഹാട്രിക്ക് സമ്മതിക്കത്തില്ല ഒരുത്തനും. ഒരു ഹാട്രിക് അടിക്കുന്നുണ്ടാവും, മറക്കാൻ ഇഷ്ടപ്പെടുത്തില്ലായിരിക്കും. ഹാട്രിക് അടിച്ചാൽ പൊളിക്കും ഗൈസ്, പൊളിക്കും. എനിക്ക് ഫസ്റ്റ് കളി റൂമിയെ കിട്ടിയ കളി, ഞാൻ റൂമിയെ കളിപ്പിക്കാൻ യോഗ്യനാണെന്ന് കാണിക്കുക ഗൈസ്. കണ്ടോ ഗൈസ്, അതെനിക്ക് ഫോർലാൻ വെച്ച് ഈസിയായി ഫിനിഷ് ചെയ്യായിരുന്നു. ബട്ട് ഞാൻ എങ്ങനെയെങ്കിലും റൂമിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കുകയായിരുന്നു. കാരണം അപ്പൊ ഈ കളി ഏകദേശം നമ്മുടെ ഈ ഡോമിനേഷൻ ആണ്. ഒപ്പം ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു അറ്റാക്കും ഇല്ല. ഐക്കോണിക്സ് കോഡ് പൊളിയാണ് ഗൈസ്. അപ്പൊ എനിക്ക് ഇച്ചിരി കൂടെ ഒരു എന്താണ് ഇത്, അവന്റെ അക്കൗണ്ട് ആണ്. അപ്പൊ അവനാണ് കുറച്ച് ഫെമിലാരിറ്റി ഉള്ളത്. എനിക്ക് കുറച്ചുകൂടെ ഫെമിലാരിറ്റി ആവണമെങ്കിൽ സാധനം ഇത് പൊളിക്കും ഗൈസ്. എന്റെ അക്കൗണ്ട് അവന് കൊടുത്തിട്ടുണ്ട്. എടാ ഞാൻ കൈലാസിന് ഡീറ്റെയിൽ പറയണം. അവൻ ഈ വീഡിയോ എന്താണ് ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ നീ ആലോചിച്ചാൽ മതി. ഞാനായിട്ട് ഇനി പറയാൻ നിൽക്കുന്നില്ല. നമുക്ക് ഇനി എന്തിനു സബ് എടുത്ത്, സബ് ഇറക്കിയതില്ലേ? ഇനിയിപ്പോൾ നമുക്ക് വേറെ ആരും ഇറക്കണ്ട ഗൈസ്. ഇത് മതിയെന്ന് തോന്നുന്നു, ഇത് മതി. നമുക്ക് റുമ്മിയെ കൊണ്ട് ഗോൾ ഒളിപ്പിക്കണം. ഹിയർ വി ഗോ റുമ്മി ഇസ് ഹിയർ, ഈസ്റ്റ് യുവർ ബെസ്റ്റ്, റുമ്മി ഇസ് ദ ബെസ്റ്റ് ഗൈസ്. അപ്പോൾ അതാണ്, അതാണ് പവർ. ഓ ഞാൻ അടിക്കുന്നു. അപ്പോൾ റേഞ്ചിൻ്റെ സീനൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു പിടുത്തം വരുന്നുണ്ട്. ഒപ്പമുള്ള സീനാണെന്ന് അറിയില്ല. എന്തായാലും സംഭവം അത്യാവശ്യം പൊളി മാച്ചായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂമെൻറ്റ് ഫ്രീ കിക്ക്, പുള്ളി സാധനം. അപ്പോൾ അത് ബെഡേ ആയിരുന്നു. ഓക്കേ, അപ്പോൾ ഗൈസ് കുറച്ച് നേരത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഒപ്പം കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പുള്ളി ഒരു ചായ കുടിക്കാൻ പോയിട്ട് വന്നതാണ്. നല്ല ക്ഷീണം കാണും അല്ലേ? ഓക്കെ, ടോറസിനെ ഇറക്കിയിട്ടുണ്ട് നമ്മള്. ഒന്ന് കളിപ്പിച്ച് നോക്കാന്ന് വിചാരിച്ചു. ടോറസ് എൻ്റെ ഉണ്ട് ഗൈസ്, ഈ ടോറസ്. വന്നു, കണ്ടു, കീഴടക്കി, ഗോൾ അടിച്ചു. സിമ്പിൾ സിമ്പിൾ ഫോർ ടോറസ്, ഇത്രേ ഉള്ളൂ, ഇത്രയും മതി. ടോറസിന് അങ്ങനെ വലിയ എന്താണ് അലങ്കാരങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഗൈസ് എൻ്റെ റുമ്മിയെ കൊണ്ടുള്ള ഹാട്രിക് സ്വപ്നം എന്ന ഇത് അവസാനിച്ചിരിക്കും. പക്ഷെ കുഴപ്പമില്ല, റുമ്മി തകർത്ത് തിമിർത്തുണ്ട് ഈ മാച്ചിൽ. കൊടുത്ത ബോളുകളും പാസുകളൊക്കെ, പാസ് ചെയ്യേണ്ടടുത്ത് പാസ് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്യേണ്ടടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പുള്ളി നല്ല കറക്റ്റായിട്ട് വെടിപ്പായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മതി ഗൈസ്, കൃതാർത്ഥനെ. അപ്പോൾ എന്തായാലും റുമ്മിയെ കളിപ്പിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വേറെ ലെവൽ സാധനമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ചാച്ചൊക്കെ നോക്കിയിട്ട് ഈ ഇതങ്ങ് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഗൈസ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. മാച്ച് ഏകദേശം എല്ലാം അവസാനിച്ചാണ്. പിന്നൊരു മാച്ച് എൻഡിങ് ഒന്നും എനിക്കൊന്ന് ഒപ്പം നല്ലാക്കാൻ വല്ല നോക്കാൻ അറിയില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. പക്ഷെ മാച്ച് എൻഡിങ് ആണ്. നമുക്ക് ആ റുമിനിയുടെ ആ റേറ്റിംഗ് ഒന്നും നോക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്തായാലും പൊളിച്ചു ഗൈസ്, ആ മാച്ച് പൊളിയായിരുന്നു. റുമിനിയുടെ ഫ്രീ കിക്കും പൊളിയായിരുന്നു, ഗോളും പൊളിയായിരുന്നു. ഐക്കോണിക്സ് കൂടെ മൊത്തത്തിൽ പൊളിയാണ് ഗൈസ്. പ്രത്യേകിച്ച് ആ മിഡിലെ കളിയൊക്കെ ഉണ്ടായത്, മൂന്ന് ലെജൻഡറി, മൂന്ന് നാല് ലെജൻഡറി മിഡ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്തു, കളിച്ചു, നല്ല എൻജോയ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ പവർ ആക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കണ്ടൻറ്റൊക്കെ കമൻറ്റ് ചെയ്യുക, നമ്മൾ കണ്ടൻറ്റ് ആവട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.